വോട്ടോട്ടം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ഐസിഎൽ ഫിൻകോപ്പ് ദ ഇന്റലിജന്റ് ചോയ്സ് എൻഐടിസി ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം എൻഐടിസി ന്യൂ ഇന്ത്യ ട്രാവൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് കോ പവർഡ് ബൈ അമൃത് വേണി അമൃത് വേണി ഹെയർ എലിക്സർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ എഡ്യൂക്കേഷണൽ പാർട്ണർ ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇൻ അസോസിയേഷൻ വിത്ത് ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലെന്ത് ജനാഭിപ്രായം തേടി ന്യൂസ് 18 കേരളം അവതരിപ്പിക്കുന്ന വോട്ടോട്ടം തുടരുകയാണ്. ഇന്ന് ഞങ്ങളുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വെമ്പായം നെടുമങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരു ഭരണമാറ്റം ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ രാജ്യം ഇന്ന് അതിസങ്കീർണമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, ജനാധിപത്യം, സമത്വം, സഹിഷ്ണുത ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരഞ്ഞെടുപ്പിൽ അതനുസരിച്ചുള്ള ഒരു വോട്ട് നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, മാറി തിരിഞ്ഞും രണ്ട് പേര് വരും, കോൺഗ്രസിൻ്റെ ആയിരുന്നാലും യു ഡി എഫ് അല്ലെ എൽ ഡി എഫിൻ്റെ ആയിരുന്നാലും. വേറെ ഒന്നും ചെയ്യണം, നമ്മളെ ഇട റോഡുകൾ, ഞങ്ങൾ ആട്ടോ കണ്ടോ ജീവിക്കുന്നവരാണ്, ഇട റോഡുകളിൽ ഒരു 10 രൂപ 10 ലക്ഷം രൂപ വെച്ച് ചെയ്താലും നമുക്കത് പോയി ഒരു റോഡിൽ പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വണ്ടി ഓടാൻ പറ്റുന്നില്ല, ഒരു നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷനിലാണ് പോകണത്. ഞങ്ങൾ ഇട റോഡുകൾ ഇപ്പോൾ ഞങ്ങൾ വർഷം ഇത് വരുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഇത് 17 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ 20 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് ഇങ്ങനെ പറയണമല്ലാതെ വേറെ ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടാൻ നിവർത്തിയില്ല. ഇട റോഡുകളിൽ ഒരു 10-15 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മളെ അരിപ്രശ്നങ്ങളാണ് തന്നെ, അത് ചെയ്യൂല. ഇലക്ഷൻ വരുമ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടി വരും. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പോയാൽ പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അവരുള്ളൂ, ആരായിരുന്നാലും. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, ഒന്നും ചെയ്തിട്ടില്ല, കുറേ ഐമാക്സിലേറ്റ് വെരിഫൈ ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് ഇത് അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളെ ജീവിത പ്രശ്നം. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നിന്ന് ജയിച്ചു പോയ എം പി ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഒരു സ്കൂളിലോ ഒരു ഹോസ്പിറ്റലിലോ ഏതെങ്കിലും ഒരു പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കോ ഏതെങ്കിലും ഉദ്ഘാടനത്തിനോ വിളിച്ചിട്ട് പോലും വരാത്തൊരു എം പി ആയി, തിരിഞ്ഞു നോക്കാത്തൊരാളായി മാറിയ ആളാണ് ശ്രീമാൻ അടൂർ പ്രകാശ്. അത്തരത്തിലൊരു എം പിയെ ഇനിയും ജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല, അതായത് ഒരു അനാവശ്യമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാനത് പറയാൻ കാരണം, ഇന്ത്യയുടെ ഭരണഘടന ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് വിധിയെഴുതേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ പല കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും മാറ്റിമറിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ 10 വർഷമായി ബി ജെ പിയുടെ ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയ്ക്ക് വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട്. ഇന്ത്യയിൽ വ്യത്യസ്തമായ മതവും ജാതിയും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. മറ്റ് ഏത് ലോകരാജ്യങ്ങളെ പരിശോധിച്ചാലും അതിൽ നിന്നൊക്കെ വിഭിന്നമായ സ്വഭാവം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തിരഞ്ഞെടുപ്പ് വളരെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതപ്പെടാൻ അവസരമുണ്ടാകും. ഒരു പ്രാവശ്യം കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമ്മുടെ മതേതരത്വ സ്വഭാവവും ജനാധിപത്യ സ്വഭാവവും നശിപ്പിക്കത്തക്ക രീതിയിലായിത്തീരും എന്നതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല നടപടികളും പരിശോധിച്ച് നോക്കണം. വർഗീയത മാത്രം മുതലെടുത്തുകൊണ്ട്, വർഗീയതയെ പരിപോഷിപ്പിച്ചുകൊണ്ട്, മറ്റ് വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. എൻ്റെ പേര് എഞ്ചിത. ഞാൻ കോലിയക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞടക്കുന്നത് കാരണം നല്ലതായിട്ട് വണ്ടി കുലുങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ആ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഏതെങ്കിലും വണ്ടികൾ പോകുന്ന സമയത്ത് ആ വെള്ളമൊക്കെ നമ്മുടെ പുറത്തോട്ട് തെറിക്കും. നിത്യോപകരണ സാധനങ്ങൾക്ക് വില കൂടുകയാണ്. ഈ സാധാരണക്കാർക്കൊന്നും അതിൻ്റെ ഇത് താങ്ങാനായിട്ട് പറ്റൂല. അതൊക്കെ ഇനി മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ അഭിപ്രായം, ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകമാനം ഇടതുപക്ഷ ശക്തികൾ ശക്തമായ സാന്നിധ്യമായി പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നതാണ്. കാരണം ഈ നാടിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാനും അഴിമതിക്കെതിരായ ശക്തമായ താക്കീതായി പാർലമെൻറ്റിൽ നിലകൊള്ളാനും ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. കേന്ദ്ര സർക്കാർ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് നമ്മളിവിടെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ കേസുകെട്ടുകളുടെയും എണ്ണം നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ സാധാരണക്കാരനായ ഉള്ളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ഓരോ വ്യക്തികളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ സർക്കാർ എന്താണ് ഇവിടെ ചെയ്തു വരുന്നത്? കേന്ദ്ര സർക്കാർ നമുക്ക് ചെയ്യാവുന്ന എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജനങ്ങളോട് ഇപ്പോൾ പറയുവാനുള്ളത്, ഇനിയും കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ഓരോ വ്യക്തികളും മനസ്സിലാക്കാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കേരള സർക്കാർ ചെയ്തു വന്നിരിക്കുന്ന ഇന്ന് വരെയുള്ള ഓരോ പോരാട്ടവും, LDC സർക്കാർ ആരെയും ഭയപ്പെടാതെ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്ന ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ ഭരണകാലം, ഇവിടെയുള്ള കണ്ണൂർ കലാപം, മാറാട് കലാപം, വിഴിഞ്ഞം തുറമുഖം അട്ടിമുറി, ഇതെല്ലാം നടന്നുകൊണ്ട് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. നമ്മൾ മനസ്സിലാക്കണം അത്. പക്ഷേ കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നല്ല വീര്യമായ സാധാരണ തൊഴിലാളികൾക്ക് എന്തും ചെയ്യാം, നീതിയായ വ്യവസ്ഥയിൽ, നീതിന്യായ വ്യവസ്ഥയിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭരണപരിഷ്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യം, നമ്മുടെ പിണറായി സർക്കാരിൻ്റെ വൻ വിജയം വീണ്ടും ആവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാക്കന്മാരെ എല്ലാം വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനീതമായ ഈ സഹോദരൻ ഇവിടെ പറയുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ മതേതര സ്വഭാവം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അത് മുതിർ ഹിന്ദുത്വത്തിലൂടെ BJPയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെ എതിർക്കുന്നതിനും കോൺഗ്രസിൻ്റെ മതേതര സ്വഭാവം തിരിച്ചു കൊണ്ടുവരണമെന്ന ഉറച്ച വിശ്വാസവും അതിൻ്റെ ഒരു അജണ്ടയും നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പൂർണ്ണമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇടതുപക്ഷം മത്സരിക്കപ്പെടുന്നത്. ഈ ഇടതുപക്ഷം ഇവിടെ ജയിക്കപ്പെടേണ്ടതായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുള്ളതാണ്. ഏകദേശം 5 വർഷക്കാലം കൊടുത്ത നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇന്ത്യൻ ജനതയുടെ ലോകസഭയുടെ കൊടുത്ത ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കുവാൻ കഴിയാത്ത ഒരു MP ഇന്ന് നമ്മളുടെ മത്സരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. MPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും അവസാന കാലഘട്ടത്തിലെ ഹൈമാക്സ് ലൈറ്റുകളല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കഴിയാത്ത ഒരു MP നമ്മൾ മത്സരിക്കപ്പെടുന്നത്. അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മത്സരിക്കുമ്പോൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഏകദേശം 400,000 പേർക്ക് വീട് നൽകുകയും ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ ഇപ്പോൾ 2-3 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഉണ്ട് എങ്കിൽ പോലും അത് 600-ൽ നിന്ന് 1,600 വർദ്ധിപ്പിക്കപ്പെട്ട പെൻഷൻ, 3 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കേന്ദ്രത്തിൽ നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തു കൂടിയായി ഈ തിരഞ്ഞെടുപ്പ് മാറും. വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ
ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ആദ്യമേ അഭ്യർത്ഥിക്കുവാനുള്ളത്. 2019 ഇവിടെ നിന്നൊരു എം പി ജയിച്ചു പോയി, അന്ന് ജനങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധം. ഈ മാണിക്കൽ പഞ്ചായത്തിൽ ഈ എം പിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മൂന്നോ നാലോ ഹൈമാക്സ് അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു തരാമോ? ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിയും, ഇന്ന് കോലിയക്കോട് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ സഖാവ് സമ്പത്ത് കൊടുത്ത ആംബുലൻസാണ് പാലിയേറ്റീവ് കെയറിന് ഓടുന്നത്. തൊട്ടടുത്ത മുട്ടക്കാവ് സ്കൂളിൽ കുട്ടികൾക്ക് കളിക്കുവാൻ ഒരു കളിക്കളമുണ്ട്. അത്തരത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇവിടെ. ഈ എം പിയുടെ പേരിൽ ഈ മാണിക്കൽ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിലോ ഒരു സ്കൂളിലോ ഒരു ബസ് കൊടുക്കുകയോ ഒരു ആംബുലൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്ത് അവിടെ ഒരു ബിൽഡിങ്ങെങ്കിലും കൊടുക്കാൻ 5 പൈസ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അവർ വരട്ടെ ഈ മാണിക്കൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പോയി നമുക്ക് നോക്കാം. ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ, ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണോ, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ നിലപാടുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ജയിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയെ നിങ്ങൾ പാർലമെൻറ്റിലേക്ക് ജയിപ്പിച്ചു വിട്ടാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ ഉറച്ചു നിൽക്കുമെന്ന ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ജയിപ്പിക്കുന്നതെങ്കിൽ കോൺഗ്രസായി നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്താതിരിക്കാൻ സ്വന്തം പതാക പോലും അരയിൽ തിരികിയ സ്വന്തം പതാക സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് എങ്ങനെയാണ് ഇന്ത്യയുടെ മാനവികതയും മതേതരത്വവും നിലനിർത്താനാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച് കേരളത്തിൽ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥസംഖ്യക്കിടയില്ലാതെ പറഞ്ഞു കേരളത്തിൽ CIA നടപ്പിലാകില്ല എന്ന്. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ മാത്രം അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? നിയമ പോരാട്ടം ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിൻ്റേതായ അധികാരങ്ങളുണ്ട്, അത് നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും. പിന്നെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു എം പി മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി വന്നു, എം പിയുടെ സാന്നിധ്യം ഹൈമാസ്റ്റ് ലൈറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ഒരു അതിഥിയെപ്പോലെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരാൾ മാത്രമായിരുന്നു അടൂർ പ്രകാശ്. എന്നാൽ കേരളത്തിൽ നാളെ ഇതുവരെ നടന്ന വികസനോന്മുഖമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ കയ്യൊപ്പുണ്ട്. വിസ്താരഭയത്താൽ ദീർഘിപ്പിക്കുന്നില്ല. 57 EMS മന്ത്രിസഭ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും അത് പ്രാവർത്തികമാക്കിയത് 70 ജനകീയാസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം, ഇപ്പോഴത്തെ 4 മിഷനുകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസനങ്ങളുമായി കേരളത്തെ മുന്നോട്ട് നയിച്ചത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് ഈ നാടിനുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ആവേശമാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വികസനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്ന ഈ വമ്പായൻ ജംഗ്ഷനിൽ തന്നെ ദാ ഈ കാണുന്ന ജൻ ഔഷധി, അവിടെ ചെന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവന് ഏതാണ്ട് 10-ൽ-1 വിലയ്ക്ക് 1,000-2,000 രൂപയ്ക്കും വിൽക്കുന്ന മരുന്നുകൾ 200 രൂപയ്ക്കും 100 രൂപയ്ക്കും താഴെ കിട്ടുന്ന പദ്ധതി. അതുപോലെ തന്നെ ദാ ഈ ഹൈവേ വികസനം എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെറും 2 കിലോമീറ്റർ റോഡ് മാത്രമാണ് ഒരു ദിവസം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഏതാണ്ട് 67 കിലോമീറ്റർ റോഡ് ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജൽജീവൻ പദ്ധതിയിലൂടെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ എല്ലാവർക്കും വീട്, ശൗചാലയം, വൈദ്യുതി, അങ്ങനെ എല്ലാ തരത്തിലും വികസനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന ഒരു ഭരണമാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDA മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനോ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ കേരളത്തിൽ അനുകൂലമായ സാഹചര്യമില്ല. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ലോണുകൾ കൊടുത്തുകൊണ്ട്
ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ കാർഷിക വൃത്തി നടത്തുന്നതിനും എല്ലാ തരത്തിലുമുള്ള ലോണുകൾ യഥേഷ്ടം കൊടുത്തുകൊണ്ട് ജനങ്ങളെ ശരിക്ക് തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് നാം വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി ഒരു 15 സീറ്റ് നമുക്ക് തരണേ എന്ന് പറയുന്ന മുന്നണിക്ക് വേണ്ടിയോ, അതുമല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. കേരളത്തിൽ മത്സരിക്കുന്ന സമയത്ത് അമേഠിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടുന്ന് ജയിച്ചിട്ട് ഒളിച്ചോടാനുള്ളൊരു പരിപാടിയാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം നടക്കുന്ന ഐതിഹാസികമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഈ രാജ്യം കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ കൊണ്ട് ഭരിച്ചു മുടിച്ച BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ, അതുപോലെ തന്നെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തുവാനും കേരളത്തിൽ UDFന് അനുകൂലമായി ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലത്തെ LDF ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തിക്കൊണ്ട് തെളിയിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ, അതിനു മുമ്പുള്ള 5 വർഷം, ഈ പാർലമെൻറ്റ് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഇടതുപക്ഷ പ്രതിനിധികളാണ്. പക്ഷേ ഈ കാലയളവിൽ ഒന്നും തന്നെ ആറ്റിങ്ങലിനൊരു MP ഓഫീസ് ഉണ്ടായിരുന്നില്ല. ആറ്റിങ്ങലിൻ്റെ ജനപ്രതിനിധിയെ കാണാൻ ഈ നാട്ടിലെ CPMന്റെ LC കമ്മിറ്റിയിൽ നിന്ന് ലെറ്റർ വാങ്ങി AC കൊടുത്ത് അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ കൊടുത്ത് അവർ പറയുന്നവർക്ക് മാത്രമേ ഈ നാട്ടിലെ MBA നേരിൽ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു സാഹചര്യം മാറ്റിയെടുത്ത് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ MBക്ക് സ്വന്തമായ ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തിച്ച 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമവീഥികൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇരുൾമൂടി പോകുന്ന നമ്മുടെ ഗ്രാമവീഥികളിൽ വികസനത്തിൻ്റെ ചിരാത് തെളിച്ച ജനപ്രതിയാണ് ശ്രീ അടൂർ പ്രകാശ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ ലഭിച്ച മുഴുവൻ MB ഫണ്ടും ഈ നാട്ടിൽ വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഈ നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഓടി നടന്ന് പ്രവർത്തിച്ച അദ്ദേഹം ഒരിക്കൽ കൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തണം എന്നതാണ് ഈ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ആഗ്രഹം. കഴിഞ്ഞ ലോകസഭയിലേക്ക് തിരഞ്ഞെടുത്ത നമ്മളൊരു MP ഉണ്ട് ആറ്റിങ്ങൽ, അടൂർ പ്രകാശ്. ആ MBയുടെ ഫണ്ട് എന്തിനു വേണ്ടി ഇവിടെ ഈ മണ്ഡലത്തിൽ ഉപയോഗിച്ചു ഒന്നുകൂടി പറയണം. സാധാരണ MP ഫണ്ട് ഉപയോഗിക്കുന്നത് ആശുപത്രികളിൽ, സ്കൂളുകളിൽ, നമ്മൾ നടക്കുന്ന നടപ്പാതകളിൽ, പാലങ്ങൾ, ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് MP ഫണ്ട് സാധാരണ ഉപയോഗിക്കാറുണ്ട്. MBക്ക് ഓഫീസ് ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, ഓഫീസ് ഉണ്ടായാൽ നാട് വികസിക്കില്ല. ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ ആ നാട് വികസിക്കൂ. ഒന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒന്ന് പറയണം, ഈ അടൂർ പ്രകാശിൻ്റെ ഫണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ എത്രമാത്രം ഉപയോഗിച്ചു, ജനങ്ങൾക്ക് എന്തുമാത്രം ഉപയോഗപ്പെട്ടു എന്ന് പറയാൻ ബാധ്യസ്ഥനാണ്. എങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചു. ഇവിടെ ഒരു കന്യാകുളം ഒരു ഹെൽത്ത് ഒരു ആശുപത്രിയുണ്ട്, MB ഫണ്ട് ഉപയോഗിച്ചോ? ഒരു ആശുപത്രി, ഒരു സ്കൂൾ ഉണ്ട്, അതിന് MB ഫണ്ട് ഉപയോഗിച്ചോ? നമ്മൾ നടക്കുന്ന റോഡുകൾ MB ഫണ്ട് ഉപയോഗിച്ചോ? എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചോദിക്കുന്നത്? എനിക്ക് ഈ ബമ്പായത്തോടൊക്കെ മനസ്സിലാവുന്നില്ല. അതാണ് യാതൊരു കാരണവശാലും ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ UDFനെ വിശ്വസിച്ച് വോട്ട് കൈപ്പത്തിൽ ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു MP എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 100% MB ഫണ്ട് വിനിയോഗിച്ച ഒരു MB എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കറിയാം, ഏത് നിമിഷവും ഏത് രാത്രിയായാലും എത്ര സമയം വൈകിയായാലും അദ്ദേഹത്തിനെ ഒന്ന് നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കുകയും ആ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവരുടെ സഹായങ്ങളിലേക്ക് അവരുടെ സഹായം കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുവാനും വേണ്ടി അദ്ദേഹം അഹോരാത്രം നമ്മളുടെ ഒപ്പം നിന്ന ഒരു MP ആണ്. അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കറിയാം, ആറ്റിങ്ങൽ കെയറിൻ്റെ ഭാഗമായി പ്രവാസത്ത് നിന്ന എത്രയോ ആളുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ
വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നതിനും നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട അടൂർ പ്രകാശ് എം പിയുടെ ആറ്റിങ്ങൽ കെയറിൻ്റെ ഭാഗമായിട്ടുള്ള ടിക്കറ്റുകൾ നൽകി വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട എം പിക്ക് നിങ്ങളുടെ ഓരോ വോട്ടുകളും നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മത്സരിക്കുന്നത് ഈ ചിഹ്നം കാക്കാൻ വേണ്ടിയല്ല, ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സമ്മതിദായകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻകാല എം പിയും അതിന് മുന്നോട്ടുള്ള എം പിയും ഒക്കെ നമ്മൾ തുലനം ചെയ്ത് നോക്കേണ്ടതുണ്ട്. വികസന കാര്യങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ചിറയൻകീഴ് മണ്ഡലം അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്നത് അഡ്വക്കേറ്റ് സമ്പത്തായിരുന്നു. ഇന്നും ആ സമ്പത്തിൻ്റെ പേരിലുള്ള ആംബുലൻസുകൾ പല വീടുകളിലേക്കും രോഗികളായി കിടക്കുന്ന രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്തു പോയ നന്മയായ പ്രവർത്തനങ്ങൾ ഇന്നും നാട്ടിന് വിളക്കായി നിലനിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത് അടൂർ പ്രകാശാണ്, കോൺഗ്രസിൻ്റെ എം പിയാണ്. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധമായ ഈ പരസ്യങ്ങളിൽ ഒന്നും കാണാൻ കഴിയാത്തതോ പ്രത്യക്ഷമായുള്ള മറ്റു വികസനങ്ങളോ കാണാൻ കഴിയാത്ത വ്യക്തിത്വമാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ മേൽപ്പാലത്തിൻ്റെ അവകാശങ്ങളും NH 66 വികസനമൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ വെഞ്ഞാറമൂട്ടിലൊരു ബൈപ്പാസ് മേൽപ്പാലമൊക്കെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടന പദ്ധതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ വെഞ്ഞാറമൂടിൻ്റെ ടൗണിൻ്റെ വികസനം ഇതുവരെയും ആർക്കും കാണാൻ കഴിയാത്ത ഒരു സ്വപ്നമായി തന്നെ ബാക്കിയാകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് കന്യാകുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അത് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഒരുപാട് വികസനങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കോൺഗ്രസ്സുകാർ അവർ സമരം ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വികസനങ്ങളും നന്മയ കുറേ ഫ്ലെക്സുകളും അല്ലെങ്കിൽ ഒരു ഹൈമാർക്ക് സൈറ്റ് കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വികസനം എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പ്രത്യക്ഷമായി തന്നെ ഒരുപാട് നന്മയായ കാര്യങ്ങൾ ഇവിടെ തന്നെ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ അടുത്തിടങ്ങളിൽ സ്കൂളുകളൊന്ന് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സ്കൂളിൽ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൻ്റെ എം പി ആയിരുന്ന അടൂർ പ്രകാശിൻ്റെ വികസന പദ്ധതിയായി ഏതെങ്കിലും ഒരു സ്കൂൾ കെട്ടിടം ഉയർന്നതായി നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ ഇവിടെ ഏതെങ്കിലും ബസ് ടെർമിനലിൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനമായി ആർക്കെങ്കിലും എന്തെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? നിസ്സാരം കേവലം ഒരു ബസ് സ്റ്റോപ്പെങ്കിലും ചെയ്തതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? കഴിയില്ല. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ ഈ പാർലമെൻ്റ് ആയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന മെമ്പർമാരും ജനങ്ങൾക്കും കൊടുക്കാനുള്ളൂ. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, ഇന്ത്യൻ ഭരണഘടന ഇതൊന്നും അറിഞ്ഞിടാത്ത ആൾക്കാരാണ്. ആരും അങ്ങോട്ട് അയച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ജനങ്ങൾ സ്വന്തം വിലയിരുത്തലോടുകൂടി മാത്രമേ ആർക്കും വോട്ട് ചെയ്യാവുന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ കുറേ കാലഘട്ടമായി കേരളത്തിൽ നിന്നും ഇടത് വലത് പക്ഷങ്ങളെ നമ്മളിവിടെ വിജയിപ്പിച്ചു വിടുന്നുണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. നമ്മുടെ കേരളത്തിനൊരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ അതായത് നമ്മുടെ രാജ്യസഭയിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള പാർട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരു പാർട്ടിയും പറയുന്നില്ല. കാരണം കേരളത്തിൽ നിന്ന് ആര് പോയാലും അവിടെ ചെന്ന് ബാഗ് പുറകിലത്തെ ബെഞ്ചിൽ കുത്തി ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരു വിശേഷവുമില്ല. കേരളത്തിനൊരു ഗുണവുമില്ല. അതുകൊണ്ട് കേരളത്തിന് ഗുണം ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയെ തന്നെ വിജയിപ്പിച്ച് വിടണമെന്ന് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ തെരഞ്ഞെടുപ്പ് ആരുടെയും ചിഹ്നം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മളെ കാലവും ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വവും മതനിരപേക്ഷയും ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തപസ്കരിക്കുന്ന വർഗീയ ഫാസിസ്റ്റിനെതിരെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത്
രാജ്യത്തിൻ്റെ ഓരോ പൗരൻ്റെയും രാജ്യത്തിൻ്റെയും ആവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്ത് തിരിച്ചധികാരത്തിൽ വരേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും, ഓരോ ഭാരതീയൻ്റെയും, ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യമാണ് എന്ന വർത്തമാന യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കണമെന്നും സന്ദർഭോചിതമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലെ 543 ലോക്സഭാ അംഗങ്ങളാണുള്ളത്. അവിടെ ചെന്നിരുന്ന് മൂലയിലിരുന്ന് ഉറങ്ങുന്നതിനും ക്യാൻറ്റീനിലെ വളരെ വില കുറച്ചുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പല്ല ഇത്. സമാധാനവും മതേതരത്വം സംരക്ഷിക്കുന്നതിനും ഉണ്ടായുസവും ബോംബ് രാഷ്ട്രീയവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഉത്സുകരായി കാര്യക്ഷമതയോടുകൂടി വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ നാട്ടിനെ അറിയുന്ന, നാട്ടാരെ അറിയുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് വേണ്ടി ഞാൻ പ്രിയ സമ്മതിദായകരോട് അപേക്ഷിക്കുന്നു. അതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത്. നാളെ വീണ്ടും ഇതേ സമയം വീണ്ടും കാണാം മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി. അതുവരേക്കും വിട. വോട്ടോട്ടം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ICL FinCorp, the intelligent choice. NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ്. കോപവർഡ് ബൈ അമൃത്വേണി. അമൃത്വേണി ഹെയർ എലിക്സർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. എഡ്യൂക്കേഷണൽ പാർട്ട്ണർ ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. In association with Brook Paints, നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു.